കാശിയിൽ പാതിയെന്ന കൽപ്പാത്തിയിലെ രഥോത്സവത്തിന് രഥസംഗമത്തോടെ പരിസമാപ്തിയായി. രഥോത്സവത്തിന്റെ മൂന്ന് നാളുകളിലായി ഗ്രാമവീഥിയിലൂടെ പ്രയാണമാരംഭിച്ച ദേവരഥങ്ങൾ മൂന്നാം തേരുനാളിൽ സംഗമിക്കുന്നതാണ് കൽപ്പാത്തി രഥോത്സവത്തിലെ രഥസംഗമം. കൽപ്പാത്തി അഗ്രഹാര വീഥികളിലെ നാല് ക്ഷേത്രങ്ങളിലെ ആറു രഥങ്ങൾ മൂന്നാം ദിനമായ ഇന്നലെ സായം സന്ധ്യയോടെ ദേവഗണങ്ങളെ സാക്ഷിയാക്കി തേരുമുട്ടിയിൽ സംഗമിക്കുന്ന ദേവരഥങ്ങൾ കാണാൻ പതിനായിരങ്ങളാണ് കൽപ്പാത്തിയിലേക്ക് ഒഴുകിയെത്തിയത്. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ആയിരക്കണക്കിന് വിശ്വാസികളാണ് രണ്ടാം തേരുദിനമായ ഇന്നലെയും കൽപ്പാത്തിയിലെത്തിയത്. രണ്ടാം തേരുദിനമായ വ്യാഴാഴ്ച മന്ദകര മഹാഗണപതി ക്ഷേത്രത്തിലെ രഥമാണ് ഗ്രാമവീഥികളിലെത്തിയത്. മൂന്നാം തേരുദിനമായ ഇന്നലെയും പഴയ കൽപ്പാത്തി ലക്ഷ്മിനാരായണ പെരുമാൾ ക്ഷേത്രത്തിലെയും ചാത്തപുരം പ്രസന്ന മഹാഗണപതി ക്ഷേത്രത്തിലെയും രഥങ്ങളാണ് ഗ്രാമവീഥികളിലെത്തിയത്. രണ്ട് ക്ഷേത്രങ്ങളിലെ രഥങ്ങൾ കൂടി ഇന്നലെ പ്രയാണത്തിനിറങ്ങിയതോടെ മൊത്തം ആറ് രഥങ്ങളാണ് ഗ്രാമവീഥികളെ വലം വെച്ചത്. മൂന്നാം തേരുദിനമായ ഇന്നലെ മന്ദകര മഹാഗണപതി ക്ഷേത്രത്തിൽ രാവിലെ 8 രുദ്രാഭിഷേകം, ദീപാരാധന, ചണ്ടാളാഭിഷേകം എന്നിവയും ചാത്തപുരം പ്രസന്ന മഹാഗണപതി ക്ഷേത്രത്തിൽ രുദ്രാഭിഷേകം, കളഭാഭിഷേകം, ദീപാരാധന, വേദപാരായണം എന്നിവയും ഉണ്ടായി. മൂന്നാം ദിനമായ ഇന്നലെ വൈകിട്ട് മുതൽ ഒലവക്കോട് ശേഖരീപുരം റൂട്ടിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. മൂന്ന് ദിവസങ്ങളിൽ ഗ്രാമവീഥികളിലൂടെ പ്രയാണം നടത്തിയ കൽപ്പാത്തിയിലെ നാലു ക്ഷേത്രങ്ങളിലെ രഥങ്ങളെല്ലാം മൂന്നാം തേരുദിനമായ ഇന്നലെ വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിന് മുന്നിലെ തേരുമുട്ടിയിൽ സംഗമിച്ചതോടെ കൽപ്പാത്തിക്കിത് ചരിത്ര മുഹൂർത്തമായിരുന്നു. ഒന്നും രണ്ടും തേരുനാളുകളിൽ എത്തിയതിനേക്കാൾ പതിന്മടങ്ങാളുകളാണ് മൂന്നാം തേരുനാളിലെ രഥസംഗമം കാണാൻ കൽപ്പാത്തിയിലെത്തിയത്. തേര് തുടങ്ങിയതോടെ ഗ്രാമവീഥികളിലെ തേരുകടകളിലും തിരക്കേറുകയായിരുന്നു. മൂന്നാം തേരുദിനമായ ഇന്നലെ കൽപ്പാത്തി വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിന് മുന്നിലെ തേരുമുട്ടിയിൽ ഭക്തിസാന്ദ്രമായ സായം സന്ധ്യയിൽ ആകാശത്തു നിന്നും അനുഗ്രഹാശസ്സുകൾ ചൊരിയുന്ന ദേവഗണങ്ങളെ സാക്ഷിയാക്കി ദേവരഥങ്ങൾ സംഗമിച്ചപ്പോൾ രഥസംഗമത്തിന്റെ ദർശന പുണ്യം നുകരാൻ കൽപ്പാത്തിയിലേക്ക് ഒഴുകിയെത്തിയത് പതിനായിരങ്ങളാണ്. മൂന്നാം തേരുദിനമായ ഇന്നലത്തെ രഥസംഗമത്തോടെ കൽപ്പാത്തി രഥോത്സവത്തിന് പരിസമാപ്തിയായെങ്കിലും ഗ്രാമവീഥികളെല്ലാം നാളുകളോളം ഉത്സവലഹരിയിലായിരിക്കും. പൊതുജനങ്ങളുടെ സുരക്ഷയ്ക്കായി 1200 പോലീസുകാർക്ക് പുറമെ ആംബുലൻസ്, ഫയർഫോഴ്സ് സേവനങ്ങളും സജ്ജമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.